മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന തിരുവോണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ. പൂക്കളങ്ങൾ തയ്യാറാക്കാൻ കടകളിലും വഴിയോരങ്ങളിലും പൂവിപണികളും സജീവമായി. കോവിഡിന് ശേഷം എത്തുന്ന ഓണത്തെ വരവേൽക്കാൻ മലയാളി മനസ്സിനൊപ്പം നാടും നഗരവും ഒരുങ്ങി. ഇനി 8 നാളുകൾക്ക് ശേഷം വിരുന്നെത്തുന്ന തിരുവോണത്തെ കാത്തിരിക്കുകയാണ് മലയാള നാട്. തുമ്പയും തുളസിയും കാട്ടുപൂക്കൾക്കുമൊപ്പം പൂക്കളം തയ്യാറാക്കാൻ ബന്ദി, ജമന്തി, അരളി തുടങ്ങിയ പൂക്കളും എത്തിക്കഴിഞ്ഞു. കടകളിലും വഴിയോരങ്ങളിലും പൂക്കൾ തയ്യാറായി. വിപണി മെല്ലെ ഉണർന്നു വരുമ്പോഴേക്കും ആവശ്യക്കാരെ പ്രതീക്ഷിച്ച് പൂക്കളുമായി വഴിയോര കച്ചവടക്കാരും എത്തി. മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇക്കുറിയും പൂക്കൾ എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ നീലക്കോട്ട കൂടാതെ തേനി, മധുര, ഹൊസൂർ, ചെങ്കോട്ട, തോവാള, സേലം എന്നിവിടങ്ങളിൽ നിന്നും പൂക്കൾ എത്തുന്നു. മഞ്ഞ ജമന്തി, ഓറഞ്ച് ജമന്തി എന്നിവയ്ക്ക് കിലോയ്ക്ക് 300 രൂപയാണ് വില. വാടാമല്ലി 400, വെള്ള അരളി, ചുവപ്പ് അരളി എന്നിവയ്ക്ക് കിലോയ്ക്ക് 500 രൂപ വീതവും നൽകണം. ബന്ദിപ്പൂവിന് കിലോയ്ക്ക് 150 രൂപയാണ് വില. മുല്ലപ്പൂവിന് 1 കിലോയ്ക്ക് 2000 രൂപയാണ് നൽകേണ്ടത്. ഒരു മുഴത്തിന് 50 രൂപ നൽകണം. ഓണം അടുക്കുന്നതോടെ സ്കൂളുകളും കോളേജുകളും വിവിധ സംഘടനകളും നടത്തുന്ന പൂക്കള മത്സരങ്ങളിലാണ് പ്രതീക്ഷയെന്ന് കോട്ടയത്ത് വർഷങ്ങളായി പൂക്കച്ചവടം നടത്തുന്ന ആന്റണി പറയുന്നു. പൂക്കളിപ്പോൾ ഇന്നത്തെ വില, ഇന്നത്തെ മാർക്കറ്റിലെ വില 2000 രൂപ, 1500 രൂപയാണ് മാർക്കറ്റ് വില. കെട്ടുകൂലിയെല്ലാം കൊടുത്തു കഴിഞ്ഞു 2000 രൂപ 1 കിലോയുടെ വില. ഇപ്പം ഞങ്ങൾ ഓരോരുത്തരെ അടുത്തുള്ള മുല്ലപ്പൂ കച്ചവടക്കാർക്ക് അങ്ങനെ വില കുറച്ച് കൊടുത്താലും ഞങ്ങൾ അതുപോലെ തന്നെ വില കുറച്ച് ഞങ്ങൾ 150 രൂപ, അല്ല 50 മുളത്തിന് 50 രൂപ വെച്ച് ഞങ്ങളിങ്ങനെ കച്ചവടം ചെയ്യാറുണ്ട്. ചിലപ്പോൾ 40 ആയിട്ട് കൊടുക്കും. ഇവിടെ ഓണം എല്ലാവർക്കും ഉള്ളതാണല്ലോ, എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളും കൂടെ സഹകരിച്ചാണ് ഈ ഓണം നമ്മുടെ ആഘോഷം. വില എത്രയായാലും ആഘോഷങ്ങൾക്ക് മാറ്റുകുറയാതിരിക്കാൻ പൂവ് വാങ്ങാൻ ആളുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൂക്കച്ചവടക്കാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.